എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തിരുപ്പതിനെ കുറിച്ചാണ്. കണ്ണൂരിൽ നിന്ന് തിരുപ്പതി വരെയാണ് ഞാൻ യാത്ര ചെയ്തത്. ട്രെയിൻ വഴി ബുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് എനിക്ക് സീറ്റ് കിട്ടിയില്ല. അത് കാരണം ബസ്സിൽ പോകാൻ തീരുമാനിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് തിരുപ്പതിയിലേക്ക് ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. ഏകദേശം ഒരു 5 മണിക്കാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 2 മണിക്കാണ് ഞാൻ തിരുപ്പതിയിൽ എത്തിച്ചേർന്നത്. തിരുപ്പതിയിൽ നിന്ന് പിന്നെ ഒരു ബസ് പിടിച്ച് തിരുമലയിലേക്ക് പോകണം. തിരുമലയിലാണ് തിരുപ്പതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2 മണിയായി ഞാനിപ്പോൾ തിരുപ്പതി എത്തിയിരിക്കുകയാണ്. അങ്ങനെ ബസ് പിടിച്ചതിന് ശേഷം തിരുപ്പതി ക്ഷേത്രത്തിനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ കാണുന്നത് ഒരു സത്രമാണ്. ആദ്യം നമുക്ക് ലഗേജും മറ്റ് പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ഒരു സ്ഥലം ആവശ്യമാണ്. റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂം കിട്ടും, കുറച്ച് കോസ്റ്റ്ലി ആണ്. അതല്ലാതെ ആണെങ്കിൽ നമുക്കിഷ്ടം പോലെ ഇങ്ങനത്തെ സത്രങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ ഈ ഒരു സത്രത്തിലാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് വെച്ചാൽ നമുക്കൊരു പായ കിട്ടും, നമുക്ക് അവിടുന്ന് അത്യാവശ്യം പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കാം. ലോക്ക് റൂം കിട്ടും, അവിടെ എല്ലാ നമുക്ക് കൊണ്ടുവന്ന ലഗേജൊക്കെ അവിടെ സൂക്ഷിച്ചു വെക്കാം. ആ ലോക്കറ് തിരിച്ചു പോകുമ്പോൾ ഏൽപ്പിക്കണം. അങ്ങനെയാണ് നമുക്കിവിടെ എളുപ്പത്തിൽ താമസിക്കാൻ പറ്റും. അങ്ങനെ ലോക്കർ റൂമിൽ നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് നേരെ അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് തിരിച്ചു വന്ന് ലോക്കറിൽ നിന്ന് സാധനങ്ങൾക്ക് എടുത്തു പോവാം. അപ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് നടക്കും. ഈ ലോക്കർ ഫെസിലിറ്റി ഒക്കെ ഇവിടെ ഫ്രീ ആണ്, ഒരു ചാർജും ഇവരെ ഈടാക്കുന്നില്ല. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തിരുപ്പതി ദർശനം നടത്തി വരാൻ സാധിക്കും. ഇഷ്ടംപോലെ സത്രങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ഫ്രീ ബസ്സാണ്. നമുക്കറിയാം മുകളിലെത്തിയാൽ തന്നെ അവിടുന്ന് 2 കിലോമീറ്ററോളം ചെന്നാൽ മാത്രമേ സർവദർശനം നടത്താൻ സാധിക്കൂ. സർവദർശനം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരുപ്പതി ഭഗവാനെ നേരിട്ട് കാണാൻ സാധിക്കുന്നത് 2 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് ഇഷ്ടം പോകുന്നെങ്കിൽ നടന്നിട്ട് പോകാം. അതല്ലാതെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഷട്ടിൽ സർവീസാണ് ആ ഫ്രീ ബസ് നേരത്തെ കണ്ടത്. ഇതാണ് സാക്ഷാൽ തിരുപ്പതി ഭഗവാൻ്റെ ഒരു ഫ്രണ്ട് പോർഷനാണ്. ഉള്ളിൽ മൊബൈൽസ് ഒന്നും അലൗഡല്ല, ലഗേജസും അലൗഡല്ല. അപ്പോൾ ലഗേജസ് മൊബൈലൊക്കെ നമുക്ക് പുറത്ത് ലോക്ക് റൂം സൂക്ഷിച്ചു വേണം നമുക്ക് ഇതിൻ്റെ ക്യൂ നിർത്തി. പിന്നെ ക്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 തരത്തിലെ ക്യൂ ഉണ്ട്. ഒന്ന് നോർമൽ ക്യൂ ആണ്, ജനറൽ ക്യൂ ആണ്. അതിനൊരു വിധ ക്യാഷൊന്നും അവർ വാങ്ങിക്കുന്നില്ല. ആർക്കും നമുക്ക് ആ ക്യൂവിൽ നിന്ന് ദർശനം കണ്ടുവരാം. അതല്ലാതെ സ്പെഷ്യൽ VIP ക്യൂ ആണ്. 100 രൂപയാണ് അതിൻ്റെ ചാർജ്. അത് നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യേണ്ടി വരും. അതും ഇന്ന പെർട്ടിക്കുലർ ടൈമിൽ അത് അവർ ഓപ്പൺ ആക്കും. ആ ടൈമിൽ നമുക്ക് ആ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 300 രൂപയുടെ ക്യൂവിൻ്റെ ടിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടും. അങ്ങനെ ഓൺലൈനിൽ നിന്ന് കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ആ പെർട്ടിക്കുലർ ഡേ വന്നിട്ട് ഇവിടെ ദർശനം ചെയ്യാം. എനിക്കെന്തോ ഞാൻ ദർശനം ചെയ്തപ്പോൾ എല്ലാവരും ആൾത്തിരക്കൊക്കെ കുറവായിരുന്നു, അതുകൊണ്ട് വളരെ കൂളായിട്ട് കാണാൻ പറ്റി. പക്ഷേ സാധാരണഗതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം 300 രൂപ ടിക്കറ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് തിരുപ്പതി ദർശനം നടത്താൻ സാധിക്കും. ഇതാണ് തിരുപ്പതി ദർശനത്തിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.